എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് വിനോദ് രാധാകൃഷ്ണൻ. നമ്മൾ ഒന്നുകൂടി ഡിസ്കസ് ചെയ്യുന്നത് ബിഗ് ബോസ് സീസൺ 3 മഴ ഡേ 47 നടന്നിട്ടുള്ള കാര്യങ്ങളാണ്. എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ മറ്റേ വോർസ്റ്റ് പെർഫോമർ, അതായത് ജയിലിലേക്ക് ആരെയാണ് രണ്ടാളെ വിടുന്നത് എന്നുള്ളൊരു ടാസ്ക് തന്നെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. എല്ലാവരും വലിയ രീതിക്ക് ഒരു ഫേവറിസും ഗ്രൂപ്പീസും ഉണ്ട് എന്നുള്ളതിന് വ്യക്തമായിട്ടുള്ള തെളിവാണ് ഇന്നലെ ഉണ്ടായിരുന്നത്. എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ ആരും അവരെ നോമിനേറ്റ് ചെയ്യാൻ തന്നെ മടിക്കുന്നു. കുറേ പേര് സെൽഫ് നോമിനേറ്റ് ചെയ്യുക, ചിലവർ നോമിനേഷൻ ഇല്ല എന്നില്ല പറയുക, അങ്ങനെ ഒരുമാതിരി ഭയങ്കര അൺഫെയറായിട്ടുള്ളൊരു ഗെയിമായിരുന്നു. നോമിനേഷൻ രണ്ടാൾ ചെയ്യണമെന്ന് കഴിഞ്ഞ പ്രാവശ്യം മോഹൻലാൽ കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ട് പോയിട്ടടക്കം. അവരത് വലിയ രീതിക്ക് എടുക്കുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. പിന്നെ സന്ധ്യ വന്നിട്ട് ഒരുമാതിരി ആളെ കളിയാക്കുന്ന പോലെ രണ്ടുപേരെ നോമിനേറ്റ് ചെയ്തിട്ട് പോയിട്ടുണ്ടായിരുന്നു. പുച്ഛിച്ചിട്ട് മറ്റുള്ളവരുടെ അസാൾട്ടായിട്ട് പറയണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് സൂര്യ പിന്നെ എപ്പോഴും ചെയ്യുന്ന പോലത്തെ ഒരു സേഫ് ഗെയിമായിട്ട്, അതായത് പറയാൻ വേണ്ടി പറയുന്നു, അതായത് നിങ്ങൾ ജയിലിൽ പോവില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് പറയണു എന്നൊക്കെ പറഞ്ഞിട്ട് എന്തിനാ ഇങ്ങനെ സേഫ് ഗെയിം കളിക്കണമെന്നറിയില്ല. അതിനെതിരെ നമ്മുടെ പൊളി ഫിറോസ് ചോദ്യം ചെയ്യുന്നുണ്ടായിരുന്നു, നിങ്ങൾ രണ്ടാളെ ശക്തമായിട്ടുള്ള നോമിനേറ്റ് ചെയ്യണം, ഇത് തമാശകളെയല്ല, സീരിയസ് ആയിട്ട് തന്നെ ചെയ്യേണ്ട കാര്യങ്ങളാണെന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ട് ആ വീട്ടിലുള്ള എല്ലാവരും കൂടി പൊളി ഫിറോസിന് ഓപ്പോസിറ്റായി എന്ന് വേണമെങ്കിൽ പറയാം. എന്താ പറഞ്ഞാൽ പൊളി ഫിറോസ് ഒരു പോയിൻ്റ് ഔട്ട് ചെയ്ത് കൊടുത്താണ് ഒരു ശരീരിൻ്റെ, പക്ഷേ ബാക്കിയുള്ള എല്ലാവരും കൂടിയിട്ട് പൊളി ഫിറോസ് നല്ലോണം ടാർഗറ്റ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. ഭയങ്കര ആർഗ്യുമെൻറ്റും ഫയറും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. കിടല ഫിറോസും അനൂപും അങ്ങനെ എല്ലാവരും സായ അടക്കം ഉൾപ്പെടെ, അതായത് പൊളി ഫിറോസ് അത്രയും ശക്തമായിട്ട് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്, പക്ഷേ അതാരും അക്സെപ്റ്റ് ചെയ്തില്ല. അവസാനം ബിഗ് ബോസ് തന്നെ വന്നിട്ട് പറഞ്ഞു എൻ്റെ മാതിരി സെൽഫ് നോമിനേഷനോ നില്ലോ ഒന്നും പറയാൻ പറ്റില്ല, നിങ്ങൾ നിർബന്ധമായിട്ട് രണ്ടാൾ തന്നെ പറയണമെന്ന് പറഞ്ഞു. ശരിക്കും മറ്റുള്ള ഹൗസ് മേറ്റ്സ് ശരിക്കും മുഖത്തടിച്ച പോലെ തന്നെ എന്താ പറഞ്ഞാൽ ബിഗ് ബോസ് പൊളിഫിറോസ് എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് ബിഗ് ബോസും പറഞ്ഞത് എന്നുള്ളതുകൊണ്ട് ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ്. അതിനുശേഷം അനൂപ് നോമിനേഷനിൽ വന്ന സമയത്ത് ഇതേമാതിരി പൊളിഫിറോസ് സംസാരിക്കുന്ന സമയത്ത് മുഖത്ത് തുപ്പി, അതുകൊണ്ടാണ് ഞാൻ തള്ളി മാറ്റി എന്ന് പറഞ്ഞു. ഗെയിമിൽ തള്ളി മാറ്റാനുള്ള അവകാശമുണ്ട്, തല്ലാനാണ് അവകാശം ഇല്ലാത്ത രീതിക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ പൊളിഫിറോസ് പറഞ്ഞു അങ്ങനെയാണ് അടുത്ത ഗെയിമിനോട് ഞാൻ തള്ളാം. അപ്പോൾ എനിക്ക് നീ തള്ളിയ സ്ഥിതിക്ക് എനിക്ക് തള്ളാലോ, നീയോ എൻ്റെ മുഖത്ത് തുപ്പൽ നിർമ്മിച്ചു, ഞാൻ വേണം വെച്ചിട്ട് തുപ്പിയിട്ടില്ലാലോ എന്നൊക്കെ പറഞ്ഞൊരു ആർഗ്യുമെൻറ്റ് പോയി. അപ്പോൾ നമ്മുടെ അനൂപ് ഭയങ്കരമായിട്ട് നീ എന്നെ തള്ളുകയാണെങ്കിൽ ഇവിടെ ഒറി ആനയാണെങ്കിൽ എനിക്ക് തള്ളാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. അനൂപിന് ഒരു കാര്യം ചെയ്യാം, മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. ഒരുമാതിരി ചീപ്പസ്റ്റ് ഗെയിമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരും കൂടിയിട്ട് ഇപ്പോൾ പൊളിഫിറോസിനെ ടാർഗറ്റ് ചെയ്തിട്ട് സ്വന്തം ഗെയിം തന്നെ പലവരും കളിക്കുന്നത്, കാരണം അവനെ എങ്ങനെയെങ്കിലും പുറത്താക്കണം പുറത്താക്കണം എന്ന് മാത്രമാണ് എല്ലാവരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരെത്രത്തോളം പുള്ളിക്കാരൻ ഓപ്പോസിറ്റ് പറയണം, അത്രത്തോളം പുള്ളിക്കാരൻ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കണമെന്ന് മനസ്സിലാണ്, മറ്റുള്ളവർ വീക്കായിക്കൊണ്ടിരിക്കണമെന്നും അവർക്ക് ഒരു മനസ്സിലാവണില്ല എന്നാണ് സത്യാവസ്ഥ. പിന്നെ ജയിലിലേക്ക് ഇപ്പോൾ നോമിനേറ്റ് ചെയ്തിരിക്കുന്ന അഡോണിനെയും അനൂപിനെയാണ് ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തത്. അവർ ജയിലിൽ അടയ്ക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നത്തെ എപ്പിസോഡിൽ. പിന്നെ ക്യാപ്റ്റൻസി ടാസ്ക് ആയിരുന്നു. ക്യാപ്റ്റൻസി ടാസ്കിൽ അവർ മൂന്ന് പേരും കൂടി മത്സരിച്ചു, അതായത് നമ്മുടെ റംസാനും മണിക്കുണ്ടനും പൊളിഫിറോസും സജനയും കൂടിയിട്ട് അങ്ങനെ നാല് പേര് മത്സരിച്ചു. ആ മണിക്കുട്ടനും മറ്റേ റംസാനും പൊളിഫിറോസിനെ ആദ്യം തന്നെ ടാർഗറ്റ് ചെയ്തു, അവനെ അത് വലിച്ചുകൂടി വിട്ടു. പിന്നെ അതിനുശേഷം റംസാനും മണിക്കുട്ടനും ഒരു സ്ഥലത്ത് പോയിട്ട് ഒതുങ്ങിയിരുന്നു. അവർ തമ്മിലൊരുമാതിരി ആ ഗെയിം സ്പിരിറ്റ് തന്നെ കളഞ്ഞു, അങ്ങോട്ട് കൂടെ പൊട്ടിക്കാനൊന്നും അവർ നോക്കുന്നില്ല. ലാസ്റ്റ് ബിഗ് ബോസിനോട് പറയേണ്ടായിരുന്നു എൻ്റെ മാതിരി എന്താ ചെയ്യേണ്ടി എന്ന് ചോദിച്ചിട്ട് പറഞ്ഞത്. അതോടെ എപ്പിസോഡ് സ്റ്റാർ ഓഫായിരുന്നു. ഞാനിപ്പോൾ അടുത്ത ദിവസം അറിയാം ആർക്കാണ് അത് കിട്ടിയത് എന്നുള്ളതൊക്കെ. ഇനി നാളത്തെ എപ്പിസോഡ് കണ്ടാലേ അറിയുള്ളൂ ആരാണ് പുതിയ ക്യാപ്റ്റനും കാര്യങ്ങളും എല്ലാവർക്കും. അപ്പോൾ വീഡിയോയിൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് മാത്രം പറഞ്ഞോളൂ. എൻ്റെ വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.